കേരളത്തിൻ്റെ മാധ്യമ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളത് വലിയ വിവാദങ്ങളാണ്. അതിൽ ഏറ്റവും വലിയൊരു വിവാദമായിട്ട് നിൽക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ ഒരു പത്രത്തിന് നൽകിയ അഭിമുഖമാണ്. ആ അഭിമുഖം അറേഞ്ച് ചെയ്തതും ആ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നും പറഞ്ഞിട്ടാണ് അഭിമുഖം വലിയ വിവാദമായത്. അത് അറേഞ്ച് ചെയ്തൊരു പി ആർ ഏജൻസിയാണെന്നുള്ളത്. ഷാഹിന ഒരു വലിയ മാധ്യമപ്രവർത്തകയാണ്. ഡൽഹിയിലും കേരളത്തിനും കേരളത്തിന് പുറത്തുമെല്ലാം വർഷങ്ങളായിട്ട് ജോലി ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഈ ഒരു സാധനത്തിനെ കാണുന്നത്? ഇത് ഇതിൽ എനിക്ക് എന്നെ ഇതിനകത്ത് എനിക്ക് വളരെ കൺസേൺ ഉണ്ടാക്കുന്ന ഒരു കാര്യം, ഇതിപ്പോൾ സർക്കാരിനെതിരായി വലിയൊരു ആരോപണം വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞതായി ഒരു മാധ്യമം, ഹിന്ദു പോലൊരു പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നീട് അവരത് തിരുത്തുന്നു. പ്രതിപക്ഷം സംബന്ധിച്ചിടത്തോളം അവർക്ക് സർക്കാരിനെ അടിക്കാനുള്ളൊരു വടിയായി, സർക്കാർ തന്നെ കൊണ്ടു കൊടുത്ത ഒരു വടിയാണ് അവരത് ഉപയോഗിക്കുന്നു. ഇത് ചേരിതിരിഞ്ഞ് വലിയ ചർച്ച നടക്കുന്നു. അതിനപ്പുറത്തേക്കുള്ള ഒരു വലിയ അപകടം ഇതിൻ്റെയൊക്കെ ഇടയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കാര്യങ്ങളെ നമ്മളൊന്ന് സൂക്ഷ്മമായി നോക്കിക്കണ്ടാൽ, ഒന്നാമത്തെ കാര്യം, മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ കൺവിൻസ്ഡ് അല്ല. അത് ഇവിടുത്തെ ഒരുപാട് ആളുകൾ അതിൽ കൺവിൻസ്ഡ് അല്ല. മുഖ്യമന്ത്രിയോട് വന്നൊരു ചോദ്യം, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ മുഖ്യമന്ത്രി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ മുഖ്യമന്ത്രി ഇതിന് മുമ്പത്തെ പത്രസമ്മേളനത്തിൽ, അതായത് ഈ മുഖ്യമന്ത്രി ഹിന്ദുവിന് ഇൻ്റർവ്യൂ കൊടുക്കുന്നതിന് മുമ്പ് നടത്തിയ, തിരുവനന്തപുരത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ മലപ്പുറത്ത് നിന്ന് 150 കിലോ സ്വർണം പിടിച്ച കഥ, ഈ കഥ ഇതേ മാറ്റർ, ഇതേ നരറ്റീവ് ഇതിന് മുമ്പ് പിന്നെ മാധ്യമങ്ങളിൽ വാർത്തയായി വന്നിട്ടുണ്ട്. അത് മാധ്യമങ്ങൾക്കൊക്കെ തന്നെ ഒരേ കേന്ദ്രത്തിൽ നിന്നും തയ്യാറാക്കി കൊടുത്തിട്ടുള്ളതാണ്. ഒരു ടെക്സ്റ്റ്, ഒരു തലക്കെട്ടടക്കമുള്ള ഒരു ടെക്സ്റ്റ് എനിക്കും കിട്ടിയിട്ടുണ്ടത്. ആ ടെക്സ്റ്റാണ് പലയിടത്തും വാർത്തയായിട്ട് പിന്നെ ഈ പിടിച്ച സ്വർണത്തിൻ്റെ കണക്കായിട്ട് വന്നിട്ടുള്ളത്. അത് മലപ്പുറത്ത് നിന്ന് ഇത്ര സ്വർണം പിടിച്ചു എന്നുള്ള ഒരു കണക്ക്. മുഖ്യമന്ത്രിയുടെ അന്നത്തെ പത്രസമ്മേളനത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് പിടിച്ച സ്വർണത്തിൻ്റെ കഥയായിട്ടാണ് അത് പറയുന്നത്. എന്ന് മാത്രമല്ല, പിന്നെ മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ലയ്ക്കെതിരായ ഒരു ആരോപണമായി അത് മുഖ്യമന്ത്രിയുടെ അന്നത്തെ പത്രസമ്മേളനത്തിൽ അതങ്ങനെ വന്നിട്ടില്ല. അടിസ്ഥാനപരമായി രാഷ്ട്രീയം അറിയുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം മുഖ്യമന്ത്രിക്ക് അങ്ങനെ ആ രൂപത്തിലേക്ക് അത് വന്നിട്ടില്ല അന്ന്. അതുകൊണ്ട് തന്നെ അന്ന് ഇത്രയും വലിയൊരു വിവാദം ഉണ്ടായിട്ടുമില്ല. പിന്നീട് ഹിന്ദുവിൻ്റെ അഭിമുഖത്തിൽ ഈ ചോദ്യം ചോദ്യത്തിന് മുഖ്യമന്ത്രി ഇപ്പോൾ പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചു. ഈ ചോദ്യം വന്നപ്പോൾ ഇത് ഒരുപാട് സമയമെടുത്ത് പറയേണ്ട ഒരു ചോദ്യമാണ്, അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഒഴിവാക്കുകയാണ്, സമയമില്ല, ഞാൻ നേരത്തെ പറഞ്ഞതാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിവാക്കി. അത് പിന്നീട് ഈ പി ആർ ഏജൻസിയുടെ ആളുകൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ ഈ ഹിന്ദുവിൻ്റെ ലേഖികയോട് അത് പറഞ്ഞു ഉൾപ്പെടുത്തി എന്ന് പറയുന്നത്, അതും ഇതേ മാറ്ററാണ്. ഇതേ പ്രസ് റിലീസിലെ ഇതേ മാറ്ററാണ്. അതായത് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് വൻതോതിൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നു എന്ന വാർത്ത 3 തവണയായി പ്ലാൻഡ് ചെയ്യാൻ, ആ ഒരു നരറ്റീവ് 3 തവണയായി പ്ലാൻഡ് ചെയ്യാനുള്ള ശ്രമം നടന്നു. ആദ്യം ഈ പറയുന്ന തരത്തിൽ പിന്നെ 13-ാം തീയതി സെപ്റ്റംബർ 13-ന് വന്ന കൊടുത്ത ഒരു റിലീസ്, അത് ഒരു കേന്ദ്രത്തിൽ നിന്നും തയ്യാറാക്കി കൊടുത്തതാണെന്ന് കുറച്ചു കാലം മുമ്പ് വരെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുകയായിരുന്നില്ല. പക്ഷേ ഇപ്പം എനിക്ക് വിശ്വസിച്ചേ പറ്റൂ, കാരണം എനിക്കും അത് കിട്ടി. അപ്പോൾ അത് അങ്ങനെ തയ്യാറാക്കി കൊടുത്ത ആ വാർത്ത, ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം മാധ്യമങ്ങൾ അന്ന് അതേ ദിവസം അത് സ്വന്തമായി കണ്ടെത്തിയൊരു വാർത്ത പോലെയാണത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പോലീസ് സോഴ്സിൽ നിന്ന് എന്ന നിലയ്ക്ക് ആണ് ആ വാർത്ത വന്നിട്ടുള്ളത്. അതേ മാറ്റർ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ വരുന്നു, അതേ മാറ്റർ ഹിന്ദുവിൻ്റെ അഭിമുഖത്തിൽ വരുന്നു. ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഒരു പ്രശ്നം ആയിട്ട് ഞാൻ കാണുന്നത്. ഇത് ആരാണ് ഇങ്ങനെ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള, മതസൗഹാർദ്ദം തകർക്കാവുന്ന തരത്തിലുള്ളൊരു നരറ്റീവ് ഇവിടെ ബിൽഡ് ചെയ്യാൻ നിരന്തരമായി ശ്രമിക്കുന്നത് ആരാണ്? അത് കണ്ടുപിടിക്കേണ്ടതല്ലേ? ഇപ്പോൾ ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതൊരു ഡെഡ് എൻഡാണ്. അപ്പോൾ ഇനി അത് കണ്ടുപിടിക്കാൻ നിർവാഹമില്ല. ഇപ്പോൾ അങ്ങനെ ആരെങ്കിലും അങ്ങനെ കേസ് കൊടുത്താൽ, ഇപ്പോൾ ഞാൻ കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാരോട് സംസാരിച്ചപ്പോൾ അവർക്കും അങ്ങനെ കേസ് കൊടുക്കാനെന്നുള്ള ഒരു പ്ലാനില്ല എന്ന രീതിയിലാണ് എനിക്ക് മനസ്സിലായത്. അതിൻ്റെ അർത്ഥം ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും യഥാർത്ഥത്തിൽ ഇതിൻ്റെ പുറകിൽ കളിച്ചത് ആരാണെന്ന് കണ്ടെത്താനും ആർക്കും താല്പര്യമില്ല എന്ന രൂപത്തിലാണ് ഞാനതിനെ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം
ഇവരൊന്നും കേസ് കൊടുക്കാൻ തയ്യാറല്ല. ഈ കേസെന്ന് പറയണത് ഇപ്പോൾ ഹിന്ദു സേഫാണല്ലോ, കാരണം ഹിന്ദു കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഈ പി ആർ ഏജൻസി കൊടുത്തതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കത് പറയാം. അതിനകത്തൊരു മാധ്യമധാർമ്മികതയുടെ പ്രശ്നമുണ്ട്, അതവിടെ നിൽക്കട്ടെ, മാധ്യമധാർമ്മികതയുടെ പ്രശ്നം അവിടെ നിൽക്കട്ടെ. പക്ഷെ അതിനകത്ത് ഹിന്ദുവിനെ സംബന്ധിച്ചുള്ള ലീഗൽ പ്രശ്നങ്ങളൊന്നും അവർക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. അപ്പോളജി പറയുകയും ചെയ്തു. അപ്പോൾ അത് ചെന്ന് എത്തുക ഈ പറയുന്ന പി ആർ ഏജൻസി. അതെ അതെ. അപ്പോൾ ആരാണ് ഈ പി ആർ ഏജൻസി? ഈ വിവരം, അതായത് പോലീസിൻ്റെ കയ്യിൽ മാത്രമുള്ള ഈ വിവരം, ഈ പിടിച്ച സ്വർണത്തിൻ്റെ കണക്കും കാര്യങ്ങളും, ഇത് ഒന്നാമത്തെ കാര്യം, നമ്മുടെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ വെബ്സൈറ്റിൽ പോലീസ് പിടിച്ച സ്വർണവും കസ്റ്റംസ് പിടിച്ച സ്വർണവും ഒന്നും തിരിച്ച് അങ്ങനൊരു അങ്ങനൊന്നും വരാറില്ല. ആ കണക്കുകൾ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ വെബ്സൈറ്റിൽ വരാറില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം മനോരമയിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു, ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ വെബ്സൈറ്റിൽ ഇത് ആദ്യമായി ഈ കണക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഈ വിവാദമൊക്കെ ഉണ്ടായതിന് ശേഷം ആ കണക്ക് അവിടെ ആരോ ഇട്ടതാണ്. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ വെബ്സൈറ്റിലേക്ക് ആർക്കാണ് ആക്സസ് ഉള്ളത്? ഇത് ആരാണ്? അപ്പോൾ ഈ കണക്ക് തന്നെ പോലീസിൻ്റെ കയ്യിലുള്ള കണക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പത്രങ്ങൾക്ക് കൊടുക്കാൻ തലക്കെട്ട് സഹിതം, ഒരു വാർത്തയുടെ രൂപത്തിൽ തന്നെ തലക്കെട്ട് സഹിതം ഒരു മാറ്റർ എഴുതി, പോലീസിൻ്റെ കയ്യിൽ മാത്രമുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മാറ്റർ എഴുതി മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്തത് ആരാണ്? ഇത് കണ്ടുപിടിക്കേണ്ടതല്ലേ? കാരണം അത് വെറുമൊരു പിന്നെ ഇപ്പോൾ ശരി, തെറ്റായൊരു വാർത്ത വന്നു, അത് തെറ്റായ വാർത്തയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അത് ഇതങ്ങനെയല്ല, ഇത് വളരെ ഗുരുതരമായ പോളറൈസേഷൻ ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. അതാണ്, അത് ഇപ്പം വേറെ എന്തെങ്കിലും കണക്കാണ്. ഇപ്പം നമുക്ക് കേന്ദ്ര സർക്കാർ തന്ന പൈസയുടെ കണക്കിലൊരു വ്യത്യാസം വന്നു, ഒരു ഫാക്ച്വൽ എറർ വന്നു, അങ്ങനെയൊന്നുമല്ല ഇത്. ഇത് ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അപ്പം അത് കണ്ടുപിടിക്കാൻ ആരും ഒരു താല്പര്യപ്പെടുന്നില്ല. പിന്നെ സി പി ഐ എമ്മിൻ്റെ ഒരു പക്ഷേ സൈബർ പിന്നെ പോരാളികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് മാധ്യമ ഹിന്ദുവിനൊരു തെറ്റുപറ്റി അവർ മാപ്പ് പറഞ്ഞു. ഹിന്ദുവിൻ്റെ തെറ്റുപറ്റിയതല്ല ഇപ്പം വിഷയം, അതായത് മാറി, അതൊന്ന് മാറി. ഈ പി ആർ ഏജൻസി ആരെ നിയമിച്ചു, അവരൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ അടിസ്ഥാനം? ഹിന്ദു ഒരു പി ആർ ഏജൻസിയുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതെ, ഏതോ ഒരു പി ആർ ഏജൻസി എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ആ വ്യക്തിക്ക്, ഇപ്പം നേരത്തെ പറഞ്ഞ മുൻ സി പി എം നേതാവിൻ്റെ മകനായിട്ടുള്ള വ്യക്തി, അയാൾ ആരാണ്, ഈ ആരുടേതാണ് ഈ പി ആർ ഏജൻസി? അത്തരം വാർത്തകളൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. റിലയൻസിന് 75% ഓഹരിയുള്ള ഒരു സ്ഥാപനമാണ് ഈ കേസൻ എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ആരാണ് അപ്പം ഇതിൻ്റെയൊക്കെ പുറകിൽ പ്രവർത്തിച്ചത് എന്നുള്ളത്. അപ്പം ഈ വ്യാപകമായി ഇപ്പം സൈബർ സ്പേസിലൊക്കെ ഇടതുപക്ഷക്കാർ പറയുന്നൊരു കാര്യം, മാധ്യമങ്ങളിലെ എല്ലാ ദിവസവും വ്യാജ വാർത്ത കൊടുക്കുകയാണ്. അപ്പം വ്യാജ വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കാൻ പോയാൽ അതിനെ നേരം കാണും. അത് ഒരു അങ്ങേയറ്റം മര്യാദയില്ലാത്തൊരു വിശദീകരണം മാത്രമാണ്. കാരണം ഇത് സാധാരണ മാധ്യമങ്ങളിൽ വരുന്ന തെറ്റുപോലെ ഒന്നല്ല. ഇത് നേരത്തെ സേതു പറഞ്ഞ പോലെ വലിയ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള ഒരു വാർത്ത 3 തവണയായി പ്ലാൻഡ് ചെയ്യാനുള്ള ശ്രമം നടന്നു. മാത്രമല്ല, ആ ഒരു വാർത്ത അല്ലെങ്കിൽ ആ ഒരു നെറേറ്റീവ് ഇന്ത്യ ഒട്ടാകെ പ്രചരിപ്പിക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ ഗ്രൂപ്പ് കൊണ്ട് കഴിഞ്ഞ 30 വർഷമായിട്ട് സംഘപരിവാരം പ്രചരിപ്പിക്കുന്നതാണ്. മലപ്പുറം എത്രയോ നാൾ ഒരു ആന മറ്റേ പന്നിപ്പടക്കം എന്തോ കഴിച്ച ഒരു ആന ചെരിഞ്ഞപ്പം മുതൽ അത്തരം വിഷയങ്ങളിൽ പോലും മലപ്പുറം ജില്ലക്കെതിരായിട്ടുള്ള വളരെ വർഗീയമായ പ്രചാരണം കാലങ്ങളായി നടന്നു വരികയാണ്. ഇപ്പം നിരുപമ റാവുവിനെയൊക്കെ പോലെയുള്ള വലിയ വ്യക്തികൾ പോലും അവർക്ക് പോലും ട്വീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവർ, ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്ന ആളാണ്, ഈ പറയുന്നത് മുഴുവൻ തെറ്റായ പിന്നെ പ്രചാരണമാണെന്ന് അവരെ പോലെ ഒരാൾക്ക് പോലും പറയേണ്ടി വന്നിട്ടുണ്ട്. ആ രൂപത്തിൽ മലപ്പുറത്തിനെതിരായിട്ടുള്ള പ്രചാരണം കാലങ്ങളായി നടക്കുന്നതിനിടയിലാണ് ഇത് വരുന്നത്. അത് ഒരു തരത്തിലും സി പി എമ്മിൻ്റെ രാഷ്ട്രീയത്തെയോ ഇടതുമുന്നണിയുടെ രാഷ്ട്രീയത്തെയോ സഹായിക്കുന്നതോ സേവിക്കുന്നതോ അല്ല. അപ്പം പിന്നെ ആ നിലയിൽ അവർക്ക് രാഷ്ട്രീയപരമായ ഒരു ഉത്തരവാദിത്വം കൂടെയുണ്ട്. ഒരു ഭരണപരമായ ഉത്തരവാദിത്വം മാത്രമല്ല, രാഷ്ട്രീയമായ ഉത്തരവാദിത്വം കൂടെയുണ്ടല്ലോ ഇതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളത്. അതെ 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 അതെ. അത് കണ്ടുപിടിക്കാനുള്ള ഒരു യാതൊരു ആർജവവും സർക്കാരിനോ സി പി എമ്മിനോ ഇല്ല എന്നുള്ളിടത്താണ് പ്രശ്നം കിടക്കുന്നത്. പിന്നെ മുഖ്യമന്ത്രിയുടെ ആ പത്രസമ്മേളനവും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും ഒക്കെ തന്നെ നമ്മൾ സാധാരണ കാണുന്ന ഒരു പിണറായി വിജയനായിരുന്നില്ല അന്ന്. എനിക്ക് തോന്നുന്നത് പിണറായി വിജയന് കുറച്ചും കൂടി ചേരുന്നത് ദേഷ്യം തന്നെയാണ്. കാരണം ദേഷ്യത്തിനകത്ത് ഒരു സത്യസന്ധതയുണ്ട്. അദ്ദേഹം ചിരിക്കുമ്പോൾ, അതും ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളോട് ചിരിച്ചൊഴിഞ്ഞു മാറുന്ന ആ ഒരു കരുണാകരൻ്റെ ഒരു ശൈലി പിണറായി വിജയനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു കാര്യമല്ല.
അപ്പോൾ എന്തൊക്കെയോ മറച്ചു വെക്കാനുള്ളത് കൊണ്ടാണ് ഇനി ഒരു ഫർദറായിട്ടുള്ളൊരു അന്വേഷണത്തിലേക്ക് പോവേണ്ടതില്ല, അല്ലെങ്കിൽ ഒരു കേസ് കൊടുക്കുക. ഇത് ചെറിയ കാര്യമല്ല. മുഖ്യമന്ത്രി എന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് മുഖ്യമന്ത്രി, ഒരു ഭരണഘടനാ പദവിയാണ്. അങ്ങനെയുള്ള മുഖ്യമന്ത്രി പറയാത്ത കാര്യം പറഞ്ഞതായിട്ടുള്ള വന്ന വാർത്ത ക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യാൻ പോലും, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടതുണ്ട്, അങ്ങനെ വിചാരിക്കുന്നില്ല എങ്കിൽ. അതെ, അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു വലിയ രാഷ്ട്രീയ വിഷയമാണ്. പ്രത്യേകിച്ച് ഇതിനെ നമ്മൾ കാണേണ്ടത് ഈ കേരളത്തിലെ എന്താണ് ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP വേറൊരു തരത്തിലുള്ള സംശയത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോഴത്തേക്കാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പൊ അതും പോലീസുമായിട്ടുള്ള ബന്ധങ്ങളും എല്ലാം തന്നെ ഏതാണ്ട് ഒരു നേർരേഖയിൽ വേണമെങ്കിൽ വായിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതെല്ലാം തന്നെ ഉള്ളപ്പോഴത്തേക്കാണ് ഇതിൽ അന്വേഷണം ഇല്ല, ഇത് ചിരിച്ച് അല്ലെങ്കിൽ ഒരു തമാശ ആക്കാൻ പറ്റുന്ന ഒരു കാര്യം അല്ല എന്ന് ഉറപ്പായിട്ടും. ഇത് എങ്ങനെ നോക്കിയാലും നമ്മളുടെ ഒരു വെറുതെ ഒരു ഇതൊന്നും വലിയ ഇൻവെസ്റ്റിഗേറ്റീവ് ബുദ്ധിയൊന്നും വേണ്ട, നമ്മുടെ ഒരു സാധാരണ ഒരു കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ തന്നെ പോലീസിന് മാത്രം കിട്ടുന്ന വിവരങ്ങളാണ് ഈ പറയുന്ന ഈ PR ഏജൻസി ഈ പറയുന്ന തരത്തിൽ ഒളിച്ചു കടത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എവിടെ നിന്നാണ് വന്നത്, ആരാണ് അതിൻ്റെ പുറകിൽ? ഈ ചോദ്യങ്ങൾ അവിടെ തന്നെ കിടക്കും. അത് ഇപ്പം ഈ വിവാദം ഇപ്പം അവസാനിച്ചാലും ഇതുണ്ടാക്കിയ സംശയങ്ങളും ഇതുണ്ടാക്കിയ സമൂഹത്തിൽ ഉണ്ടാക്കിയ അവിശ്വാസം, പ്രത്യേകിച്ച് ഇപ്പം ഇടതുപക്ഷത്തിനകത്തുണ്ടാക്കുന്ന, അതെ അതെ, ഇപ്പം സമ്മേളനങ്ങൾ തുടങ്ങാൻ പോവാണ് പിന്നെ CPMന്റെ. അപ്പം ഇതൊക്കെ തന്നെ പാർട്ടിക്കകത്തും വലിയ തോതിൽ, പാർട്ടിക്ക് ഇതൊരു ബലക്ഷയം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കോൺഗ്രസിനാണെങ്കിലും CPMനാണെങ്കിലും ഈ രണ്ട് പാർട്ടികളുടെ ആണെങ്കിലും അടിത്തറ തകർന്നു പോകുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് രാഷ്ട്രീയം പോകുന്നതിനെ വളരെ ഒട്ടും സ്വാഗതം ചെയ്യാത്ത ഒരാളാണ് ഞാൻ. അതിനെ വളരെ, അത് CPM ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ, ഈ രണ്ട് മതേതര കക്ഷികൾ കേരളത്തിന് ശക്തമായി നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഉത്കണ്ഠയുണ്ടാകുന്നൊരു കാര്യമാണ്.